നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ വിനായകൻ. 2017 ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വിളിച്ചു ചേർത്ത യോഗത്തിൽ മഞ്ജു വാര്യർ സംസാരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ അന്ന് പ്രസംഗിച്ചത്. കേസിൽ ആദ്യമായി ഗൂഢാലോചന പറഞ്ഞ സിനിമാ താരങ്ങളൊരാളും മഞ്ജു വാര്യർ തന്നെയായിരുന്നു. മഞ്ജു വാര്യരുടെ പ്രസ്താവന സംബന്ധിച്ചുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് വിനായകൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. നേരത്തെയും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അവ്യക്തമായ ചില പ്രതികരണങ്ങൾ വിനായകൻ ഫേസ്ബുക്കിലൂടെ നടത്തിയിരുന്നത് വലിയ വിവാദമായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അരമണിക്കൂറിനിടയിൽ WCCയും നടിയെ ആക്രമിച്ച കേസുമായും ബന്ധപ്പെട്ട വാർത്തകളുടെ 6 സ്ക്രീൻഷോട്ടുകൾ വിനായകൻ ഷെയർ ചെയ്തിരുന്നു. ഇത് പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ദിലീപിന്റെ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഫാൻസ് പേജുകളിലെല്ലാം ഇത് പ്രകടമാണ്. ദൈവം വലിയവനാണെന്നാണ് ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദൃശ പ്രതികരിച്ചത്. ജാമ്യവിധി പുറത്തു വന്നതിന് പിന്നാലെ ദിലീപിന്റെ വീടിന് പുറത്ത് ആരാധകർ ലഡു വിതരണവും നടത്തിയിരുന്നു. തിങ്കളാഴ്ചയാണ് കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഗൂഢാലോചന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും അതിനുള്ള തെളിവുകൾ നിലവിലില്ലെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. കോടതിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിമർശനങ്ങൾക്കെതിരെയും വിധി പ്രസ്താവനത്തിൽ പരാമർശമുണ്ടായിരുന്നു. പാതിബന്ധ വസ്തുതകൾ കൊണ്ട് കോടതി നടപടിയെ ചോദ്യം ചെയ്യരുതെന്നും അങ്ങനെ ചെയ്യുന്നവർ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതേസമയം ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജാമ്യോപാധി ലംഘിച്ചാൽ പ്രോസിക്യൂഷന് അറസ്റ്റ് അപേക്ഷയുമായി കോടതിയെ സമീപിക്കാമെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദിലീപ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എങ്കിൽ അറസ്റ്റിലായി പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ സിംഗിൾ ബെഞ്ചാണ് ദിലീപിനും സംഘത്തിനും ജാമ്യം അനുവദിച്ചത്. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരിയുടെ ഭർത്താവ് ടി എൻ സൂരജ്, ഡ്രൈവർ കൃഷ്ണപ്രസാദ്, സുഹൃത്ത് ബൈജു ചെങ്ങമനാട്, ശരത് എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഗൂഢാലോചന കേസിലെ പ്രതികൾ. അതേസമയം മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് വീണ്ടും കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. വ്യക്തമായ തെളിവില്ലാതെയാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാകും കോടതിയെ സമീപിക്കുക. ഇതിന് പിന്നാലെ നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ദിലീപ് കോടതിയെ സമീപിക്കും. വിചാരണ മാത്രം ബാക്കി നിൽക്കുന്ന കേസിൽ തുടരന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് ദിലീപിന്റെ വാദം. അതേസമയം ജാമ്യം ലഭിച്ചതുകൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ തെളിവ് ശേഖരണത്തിനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഉള്ളത്. അതേസമയം ദിലീപിനെതിരെ നടത്തിയ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ വലിയ നീക്കമാണ് നടക്കുന്നതെന്ന് സംവിധായകനും ദിലീപിന്റെ മുൻ സുഹൃത്തുമായ ബാലചന്ദ്രകുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. 19ഉം 17ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ട് വളരെ വിഷമം തോന്നുന്നെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങളുടെ വലിയ അറ്റാക്ക് നടക്കുന്നു, മറുവശത്ത് ജീവൻ പോലും ഭയപ്പെടുത്തിയുള്ള വെളിപ്പെടുത്തലുകൾ. ഇതെല്ലാം അദ്ദേഹം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നെ വിളിച്ചയാൾ പറയാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദിലീപിനെയും കാവ്യയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സോണി വന്നിരുന്നു എന്നുള്ളത് സത്യസന്ധമായി എനിക്കറിയാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ദിലീപിനെയും പൾസർ സോണിയെയും നന്നായി അറിയുന്നതാണെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. രണ്ടുപേരും ലൊക്കേഷനിൽ നിന്നും കുറേ നേരം സംസാരിച്ചു. അദ്ദേഹത്തിന് ഇക്കാര്യം പുറത്തു പറയണം എന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നേരിടുന്ന സൈബർ അറ്റാക്ക്, ഫോണിൽ കൂടെയുള്ള ഭീഷണി, സ്വയം തോന്നുന്ന ചില ഭയം, ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഞാൻ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹം വളരെ തൽപ്പന്നായിരുന്നു. ഈ കേസിന്റെ പോക്ക് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാനും പറയാമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്തായാലും വീണ്ടും വീണ്ടും ദിലീപിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി എത്തുകയാണ് ബാലചന്ദ്രകുമാർ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.